ദുരൂഹസാഹചര്യത്തിൽ പത്തനംതിട്ട മീക്കൂട്ടത്തറയിൽ നിന്ന് ആറുമാസം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കാൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടത്. മുണ്ടക്കയത്ത് നിന്ന് ജസ്ന ബസ് കയറി പോകുന്നത് റോഡ് വക്കിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു. ഇതുമാത്രമാണ് ആറുമാസം അന്വേഷിച്ചിട്ടും ലോക്കൽ പോലീസിന് ആകെ ലഭിച്ച തെളിവ്. ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു സുഹൃത്തിന് മൊബൈൽ ഫോണിലൂടെ അയച്ച മെസ്സേജും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുടർന്നുള്ള അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. ജസ്നയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് 500,000 രൂപ സംസ്ഥാന പോലീസ് മേധാവി പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് പലരും സന്ദേശങ്ങൾ പോലീസിന് കൈമാറിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല. സംസ്ഥാന പോലീസ് പലതവണ ബംഗളൂരുവിൽ പോയി തെരച്ചിൽ നടത്തിയിരുന്നു. കൂടാതെ ചെന്നൈ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ജസ്നയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം നിരാശാജനകമായിരുന്നു. ഇടുക്കി ജില്ലയിലെ കൊക്കകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവലിലെ വനാതിർത്തിയിൽ നിന്ന് ഒരു കാൽ കണ്ടെത്തിയിരുന്നു. ഇത് ജസ്നയുടേതാണെന്ന സംശയത്തെ തുടർന്ന് ലാബിൽ പരിശോധിച്ചെങ്കിലും അത് ജസ്നയുടേതല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ജീവൻ.